ഇതുതന്നെ ആവണം ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണവും. എൻ്റെ ചെറിയ ചിന്തകൾക്ക് ഇങ്ങനൊരാശയം നടപ്പിലാക്കുവാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഷെഡ്യൂളും പ്ലാനിങ്ങും ടാർജറ്റും ഒക്കെ മാറ്റിവെച്ച് ആരും അറിയാതെ കാട് കയറണം, പ്രകൃതിയുമായി ഇണചേരണം, അനുഭവിച്ചാൽ മാത്രം അറിയാവുന്നൊരു സുഖം. ഒരു കുട്ടിയായി മാറുവാൻ പക്രു കൂടെയുള്ളത് തന്നെ ധാരാളം. വീട്ടിലൊരു കൂട്ടായി കല്ലു. നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയൊരു കാര്യം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി. അയ്യോ എന്തേ ചെയ്ത്? ഇതിനുള്ളതൊന്നും ഇല്ലേ? മോളുടെ കയ്യിൽ വല്ല പാഡും ഉണ്ടോ? ഇല്ലേ ചേച്ചി, ഇവിടെ എല്ലാരും ഇത് തന്നെ വയ്ക്കുന്നത്. ഇത് വരുമ്പോ ഞങ്ങളെ തറയിലാണ് കിടത്താറ്. ഒരു പ്രാവശ്യം എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അതോടെ എന്റെ പഠിപ്പും തീർന്നു. ഈ സമയത്ത് ഞങ്ങളാരും പുറത്തോട്ടൊന്നും പോവാറില്ല. പേപ്പറും കൊള്ളില്ലാത്ത തുണിയൊക്കെ വെച്ച് കുറെ പേർക്ക് അസുഖമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത് തന്നെ എപ്പോഴും ഉപയോഗിക്കാറ്. എന്റെ യാത്രകൾ അർത്ഥമുണ്ടാകണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്റെ അന്വേഷണത്തിൽ മാൻ പവറിൽ സാനിറ്ററി നാപ്കിൻ നിർമ്മിക്കുന്ന ഒരു കമ്പനിയെ പറ്റി ഞാൻ അറിഞ്ഞു. മാസമുറ തടയുന്നതിനായി പേപ്പറും മണ്ണും ഉപയോഗിച്ചത് കാരണം അനേകം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണ്ടു. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിടും മക്കളെ പറയാൻ. ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ മക്കളെ? വീണ്ടും വിലകൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് കിട്ടുന്ന കുറച്ച് വരുമാനം കൊണ്ട് ഒരു ദിവസത്തെ ആഹാരത്തിന് പോലും തികയണില്ല. ചേച്ചി, ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനികൾ ഉണ്ടാകുന്ന സാധനം ഉപയോഗിച്ച ക്യാൻസർ വരുമെന്നാണ്. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയത്. ശാസ്ത്രലോകം പുതിയ ചില പരീക്ഷണങ്ങളിലുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം ചേച്ചി, പക്ഷെ ഇവരെങ്ങനെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇതൊരു കഷ്ണം തുണിയിൽ തീർന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ ആഹാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ വയറ്റിലെ ചുളവ് നിവർത്തുവാൻ സ്ഥിരമായ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുവാൻ കളവായി പോലും ഒരാശയം എൻ്റെ മനസ്സിൽ വന്നില്ല. എൻ്റെ അന്വേഷണത്തിൽ തൃശ്ശൂരിൽ ചെറുതായി തുടങ്ങിയ ഈ കമ്പനിയിൽ നിന്ന് നിർമ്മിക്കുന്ന പാഡുകൾ, രോഗങ്ങൾ വരാൻ ഒരു സാധ്യതയുമില്ലാത്ത പ്രോഡക്ട്സ് നിർമ്മിക്കുന്നത് തന്നെ പ്രകൃതി നിർമ്മിത വസ്തുക്കൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവ മണ്ണിൽ ദ്രവിച്ചു പോകുന്നതും കത്തിച്ചു കളഞ്ഞാൽ യാതൊരു ദോഷങ്ങളും ഇല്ലാത്തതുമാണെന്ന് മനസ്സിലാക്കി. ഒറ്റയ്ക്ക് തുടങ്ങിയ ഈ യാത്രയ്ക്ക് ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു. അല്ലെങ്കിലും അവർ പറയുന്ന പോലെ ഈ അവസ്ഥ ഒരു കഷ്ണം തുണിയിലൂടെ പരിഹരിക്കപ്പെടും. പക്ഷേ ആഹാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഇന്നവർ ജോലി ചെയ്യുന്നത് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ മാത്രമല്ല, മറിച്ച് വരുമാന മാർഗം കൂടിയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു ദൗത്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് കനികയിലൂടെ.